Hi friends, welcome to my food diary. In the Londa Kambo, cupcake gana, and Avishamaya Sadanamla, Maida, butter, sugar, powder sugar, tender motta, pinne, baking powder. In the Engine Yondakan in Noka. Okay, Nanibe Maida Alava taken the e cup pan, number eight Alavin Edicuno, cupedicuno, Adi Alava Ericanum. പഞ്ചസാര എടുക്കുന്നതും ഇതിനകത്ത് ചേർക്കുന്ന പാല് ഇതെല്ലാം ഒരേ അളവായിരിക്കണം. ഇതിന് ഞാൻ 2 കപ്പാണ് പൊടി എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് 100 ഗ്രാം ഉണ്ട്. 200 ഗ്രാം പൊടിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടുന്നത് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് ആ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പഞ്ചസാര ഈ ഗ്ലാസ്സിന് തന്നെ ഞാൻ അളവെടുത്തേക്കുന്നത്. ഇതിന് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ അടിച്ച് നല്ല ക്രീമി ആയിട്ട് വരണം. ക്രീമി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് 1 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കുന്നതാണ്. പാലെടുക്കുമ്പോഴും ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ പൊടിയെടുത്തത് അതേ അളവ് തന്നെയാണ് അതിന് 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുണ്ട്. പാലിനൊപ്പം ബട്ടറും കൂടെ ചേർത്ത് അതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നാട്ടിലാണെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാറുണ്ട്. ഇവിടെ എനിക്ക് ഇത് രണ്ടും കൂടെ ചേർന്ന് റെഡി മിക്സാണ് കിട്ടുന്നത്. ഈ ഒരു പാക്കറ്റ് റെഡി മിക്സ് ചേർത്താൽ മതിയാവും. അത് നമ്മൾ പൊടിയുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു ചടി കൂടെ മാവിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പം ഈ പരുവത്തിന് ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇതിനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമുക്കിത് ഓവനിനകത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇതേപോലെ ഒരു ഡിഷാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഒരു ശകലം പൊടി ഇത് ചെയ്താലും വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാനിത് ഫോയിൽ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചത് അതാകുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ഇതിൻ്റെ ഒരു പകുതി അളവിന് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് നിരത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വരും. ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. ഓവനിൽ വെക്കുമ്പം 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ടൈം. പക്ഷേ ഓരോ ഓവനും അതിന് വ്യത്യാസമാണ്. ഇപ്പം പുതിയ പുതിയ രീതിയിലുള്ള ഓവനുകളും കാര്യങ്ങളും ഒക്കെ ചിലപ്പം പഴയ മോഡലായിരിക്കും. അപ്പം അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. എന്നിട്ടത് 180 ഡിഗ്രി എന്നുള്ളത് ഒന്നിക്ക് കൂട്ടി വെക്കുക, അല്ലെ അതിൻ്റെ ആ ഒരു വേവ് അനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇത് ചെയ്തെടുക്കാം. ഇത്
വന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മെള്ളാക്കി എടുക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വരത്തില്ല. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇതിനകത്തൊന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.